ഇത് സിനിമയിലെയും സീരിയലിലെയും വിവിധ വിവാഹങ്ങൾ. ഇവിടെ സിനിമാ കുടുംബത്തിലെ ഒരു യുവാവ് സീരിയൽ കുടുംബത്തിലെ ഒരു യുവതിയുമായുള്ള വിവാഹത്തിനൊരുങ്ങുകയാണ്. ഹാസ്യഭാവനയിലുള്ള ഒരു വിവാഹം കാണാൻ നിങ്ങളെയും ക്ഷണിക്കുന്നു. ക്ഷണക്കത്ത്, അമ്മ വീട്, ഇന്നസെന്റ് ഭവൻ, ഇടവേളമംഗലം പി ഒ, എറണാകുളം, മാന്യരെ, ഞങ്ങളുടെ മകൻ സോമൻ വിവാഹിതനാകുകയാണ്. ഏഷ്യാനെറ്റ് അസ്ഥിമുറ്റത്തു തറവാട്ടിൽ അച്ഛനും അമ്മയും ആരെന്നറിയാത്ത നമ്മുടെ മകൾ കലയാണ് വധു. തിങ്കൾ മുതൽ വെള്ളി വരെ അല്ല, ഒരൊറ്റ ദിവസം ജനുവരി 10 ദുബായ് മൈതാനിയിൽ വെച്ച് നടക്കുന്ന മംഗളകർമ്മത്തിൽ പങ്കെടുക്കുന്നതിന് സകുടുംബം സാന്നിധ്യം സാദരം ക്ഷണിക്കുന്നു. സ്നേഹപൂർവം ഫിഫ്ക ആത്മ. ഹലോ ഹലോ, ആ അതെ 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 അതെ, പ്രൊഡക്ഷൻ കൺട്രോളർ ഉഴവൂർ ജോസ് ആണ്. ഇല്ലില്ല, കല്യാണം കഴിഞ്ഞിട്ടില്ല, മുഹൂർത്തം കൃത്യം 11:30 തന്നെ. ലോകത്തിൽ ആദ്യമായിട്ടല്ലേ സിനിമാ കുടുംബത്തിലൊരു പയ്യൻ സീരിയൽ കുടുംബത്തിലൊരു പെണ്ണിനെ കെട്ടാൻ പോകുന്നത്. മിക്കവാറും ഇത് ഗിന്നസ് ബുക്കിൽ കയറും. ഗിന്നസ് ബക്രോ അല്ല കിട്ടുന്നത്, ഗിന്നസ് ബുക്കിൽ കയറുമെന്ന്. കല്യാണ പയ്യന്റെ ബന്ധുക്കളായ സിനിമാക്കാരെല്ലാം എത്തിയിട്ടുണ്ട്. സത്യം പറഞ്ഞ സിനിമാക്കാരെ തട്ടിടിപ്പോടെ നടക്കാൻ വരാത്ത അവസ്ഥയാ. ആ ശരി ശരി, ഞാൻ പിന്നെ വിളിക്കാം. തലയ്ക്ക് ഭ്രാന്ത് പിടിച്ച് നിൽക്കുക. വെച്ചോ. ഇതെല്ലാം ഞാൻ തന്നെ ഒറ്റയ്ക്ക് കൺട്രോൾ ചെയ്യണമെന്ന് പറഞ്ഞ എന്ത് ചെയ്യും? ഈ സീരിയലുകാരുടെ കൺട്രോൾ എവിടെ? ഞാൻ ദേ ഇവിടെ ഉണ്ടേ. മാലയും പൊക്കെ എവിടെ? പണ്ട് മാല പൊക്കിയതിനല്ലേ എന്നെ പോലീസ് പിടിച്ചത്. തലക്കിട്ടൊന്നും തന്നോണ്ടല്ലോ. ഇവിടെ കല്യാണത്തിലുള്ള മാലയും പൊക്കെ എന്ത് ചെയ്യുന്നു? ദേ കിടക്കുന്നു. ഇവിടെ കല്യാണത്തിലുള്ള മാല എന്തിനാണോ താൻ കഴുത്തിലിട്ടോണ്ട് വന്നത്? ആകെപ്പാടെ എനിക്ക് രണ്ട് കൈയേ ഉള്ളു. ആ രണ്ട് കൈയിലാണെങ്കിൽ രണ്ട് കൊല. അതുകൊണ്ടല്ലേ ഞാൻ ഈ ഹാരം എടുത്ത് കഴുത്തിലിട്ടത്. അപ്പൊ പിന്നെ ബൊക്കയോ? അപ്പൂപ്പന്റെ ബൊക്കെ. ഇവിടെ കല്യാണ ചെറുക്കനെ സ്വീകരിക്കാനുള്ള ബൊക്കെ എവിടെടോ? പൊക്കി നോക്ക്, അടിയിലുണ്ട്. അയ്യേ, വൃത്തികേട് പറയാടോ. അയ്യോ, ഷർട്ട് പൊക്കി നോക്കാൻ ഇടുപ്പിൽ വെച്ചിട്ടുണ്ടെന്ന്. എവിടെ? ദാണ്ട. അയ്യോ, ഡോഡോ, കല്യാണ മണ്ഡപത്തിന് മുമ്പിൽ കൊലച്ച വാഴ കെട്ടി വെക്കാൻ പറഞ്ഞിട്ട് താനെന്തിനോട് കൊലക്കാത്ത വാഴ കെട്ടി വെച്ചിരിക്കുന്നത്? സീരിയലുകാരുടെ കല്യാണമല്ലേ? ഒരു 200 എപ്പിസോഡ് കഴിഞ്ഞിട്ടേ അത് കൊലക്കൂ. അയ്യോ, ഇത് തന്നെ അല്ലേ നിങ്ങൾ പ്രേക്ഷകരോടും ചെയ്യുന്നത്? എന്തോന്ന്? കൊലച്ചതി. ചേട്ടാ, ഓ, നിങ്ങളുടെ സിനിമാ കുടുംബത്തിൽ നിന്ന് ആരൊക്കെ കല്യാണത്തിന് വന്നിട്ടുണ്ട്? ആരൊക്കെ വന്നിട്ടുണ്ടെന്നോ? അളിയായി നീ കല്യാണത്തിന് സിനിമയിൽ നിന്നും ആളുകളെത്തും. സീരിയൽ സിനിമ കല്യാണം ഇത് അടിപൊളിയാക്കാൻ. നമ്മൾ ഇതുവരെ കണ്ടൊരു കല്യാണം പോലല്ലിതു മോനേ. ഗ്ലാമർ പയ്യൻ മമ്മൂക്കായോ അടിപൊളി സ്റ്റൈലിൽ ഉടനിവിടെത്തും. ആരും കൊതിക്കുന്ന നമ്മുടെ താരം മോഹൻലാലും. പിന്നെ പറയാനുണ്ടോ ഈ കല്യാണം ഒരു ഉത്സവമാകാൻ? ഇവരൊക്കെ ഈ കല്യാണത്തിൽ വരുമെന്ന് എനിക്കറിയാം. അല്ല, കല്യാണത്തിന് മോടി കൂട്ടാൻ വേണ്ടി സ്പെഷ്യൽ ആയിട്ട് ആരെങ്കിലും വരുമോ? പിന്നെ ഹോളിവുഡിലെ സൂപ്പർ താരം കിങ് ഖാൻ. കിങ് കോങ് ഒക്കെ കല്യാണത്തിന് വരുമോ? ഓ എടാ, കിങ് കോങ് അല്ല, കിങ് ഖാൻ, ഷാരൂഖ് ഖാൻ. അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ ഇറക്കും. ആരെ? ചാള മേരിയെ. ആ കൊള്ളാം, ഷാരൂഖ് ഖാന് പറ്റിയ കോമ്പിനേഷൻ, അലുവയും മത്തിക്കറിയും പോലെ. അല്ല, ഷാരൂഖ് ഖാൻ ഈ കല്യാണത്തിന് വന്നിട്ട് എന്താ ഉപയോഗം? എന്താ ഉപയോഗം എന്നോ? ദാഗാണ്. जागे न सोता है, क्या करूँ हाय, कुछ कुछ होता है. ഇങ്ങനെ പൊക്കാനാണെങ്കിൽ വൈകുന്നേരം ചെറുക്കന്റെ വീട്ടിൽ അടുക്കള കാണാൻ പോവാൻ പുള്ളി എങ്ങടെ കൊണ്ടുവരണം. അതെന്തിന്? വണ്ടിയുടെ മേളിൽ നലമാര പൊക്കിയെടുത്ത് ചെറുക്കന്റെ വീട്ടിൽ വെക്കാൻ. അതുപോട്ടെ, ഈ പാചകത്തിന്റെ കാര്യങ്ങളൊക്കെ ആരാണ് നോക്കുന്നത്? അതോർത്ത് നിങ്ങൾ പേടിക്കണ്ട. കോഴിക്കോടിന്റെ അഭിമാന പാചകക്കാരൻ ബിരിയാണി ഗപൂർ, പാചകം അദ്ദേഹത്തിന്റെ കയ്യിൽ സുരക്ഷിതം. പെരുമീൻ വെള്ളാട്ടമാ
അല്ലേ ഗഫൂർക്ക? നിങ്ങൾ പാചകത്തിന് വന്നതോ അതോ വള്ളം കളിക്ക് വന്നതോ? ഒന്നും പറയണ്ട മോനെ, ഇന്നലെ ഒരു പാചകം ഉണ്ടേനി, അതും കഴിഞ്ഞ് വരുന്ന വഴിയ. പിന്നെ സിനിമക്കാരനായാലും സീരിയലുകാരനായാലും ശരി, ഇരുമ തൊട്ട് കളിക്കരുത്. ഇത് നമ്മളെ പണിയായിട്ടാ. അതെ ഗഫൂർക്ക, ബിരിയാണി വെജ് ആണോ അതോ നോൺ വെജ് ആണോ? ആര് വെച്ചാൽ എന്താ, എനിക്ക് തിന്നാ പോരെ. ഇതെന്താ എഴുതി വെച്ചിക്കണ്? സോമൻ വിത്ത് കാള എന്നോ? സോമൻ വിത്ത് കാളന്നല്ല, സോമൻ വിത്ത് കല. അല്ല ഇതൊക്കെ പറയാൻ നിങ്ങളാരാ? ചിക്കൻ്റെ ആളാ? അല്ല ഞാൻ ചിക്കൻ്റെ ആളാ. ഒരു മിനിറ്റ്, നിങ്ങൾ ഒന്നും കേട്ടുവരി. ഇനി നമ്മൾ പറയാൻ പോണ കാര്യം ഒരു ഈച്ച പോലും അറിയരുത്. നിങ്ങൾ പറയുന്ന കാര്യം ഞങ്ങൾക്ക് തന്നെ മനസ്സിലാവുന്നില്ല. പിന്നെയാണ് ഈച്ചക്ക്. ആ പറ, എന്താ നിങ്ങൾ പറയാൻ വന്നത്? ഈ കല്യാണം കഴിഞ്ഞിട്ട് വേണം ഞമ്മക്കൊരു നിക്കാഹ് കഴിക്കാൻ. കല്യാണത്തിന്റെ കാര്യം പറഞ്ഞപ്പോ പല്ലൊക്കെ ഒന്നുകൂടെ കൊണ്ട് തിളങ്ങി. ഗഫൂർക്കൊക്കെ എത്ര പെണ്ണുങ്ങളെ വേണം? കൂടുതലൊന്നും വേണ്ട, ഒന്ന് മതി. കൂടുതലായാലേ പീഡനായി പോവും. അതെ, എല്ലാവരും ഒന്ന് സംസാരം നടത്ത്. എന്താ? ദേ പെണ്ണിന്റെ അമ്മ വരുന്നുണ്ട്. സീരിയലുകാരുടെ അഭിമാനം, പ്രൊഫസർ ജയന്തി. പ്രൊഡക്ഷൻ കൺട്രോളർ? യെസ് മാഡം. എങ്ങനെയുണ്ട് എന്റെ 50,000 രൂപയുടെ പുത്തൻ സാരി? മാഡം, സാരി സൂപ്പർ ആയിട്ടുണ്ട്. പക്ഷേ ഇന്ന് മാഡത്തിന്റെ അല്ല കല്യാണം, മാഡത്തിന്റെ മകളുടെ കല്യാണമാ. ഓ, അതെനിക്കറിയാം. പക്ഷേ ആജ് ഷാരൂഖ് ഖാൻ ആരെ ബോൾക്കേ മെയ്ത്തിന് സുന്ദർ ഹോഗയാ. ഷാരൂഖ് ഖാൻ വരുന്നത് കൊണ്ടാണ് ഞാൻ ഇത്ര നന്നായിട്ട് അണിഞ്ഞൊരുങ്ങിയത്. കൊള്ളാം കൊള്ളാം, മലയാളം അറിയില്ലെങ്കിലും ഷാരൂഖ് ഖാൻ കണ്ടാ മനസ്സിലാവും. എന്ത്? ഇത് ഇടി വീണ തെങ്ങാണെന്ന്. പിന്നെ കാര്യങ്ങളൊക്കെ ഭംഗിയായിട്ട് നോക്കിക്കോണം. ഞാൻ ചെറുക്കനെയും കൂട്ടിനെയും കൊണ്ട് പെട്ടെന്ന് ഇങ്ങി വരാം. ഞങ്ങളുടെ സീരിയൽ കുടുംബത്തിന്റെ കാരണവരുത്തി. ഇനി കാര്യങ്ങളൊക്കെ അവിടെയാ തീരുമാനിക്കുന്നത്. പ്രൊഫസർ ജയന്തി. പ്രൊഫസർ ജയന്തി. പ്രൊഫസർ ജയന്തി. കല്യാണത്തിന്റെ ഒരുക്കങ്ങൾ ഏതുവരെയായി? ഒരുവിധം റെഡിയായിട്ടുണ്ട് കേണലപ്പ. കല്യാണത്തിന്റെ കർമ്മങ്ങൾ ചെയ്യാൻ ശാന്തി വന്നോ? സ്വന്തം ഭർത്താവ് ജീവിച്ചിരിക്കുമ്പോ വേറൊരുത്തരെ കാമുകനായിട്ട് കൊണ്ടുനടക്കണ പെണ്ണുമ്പോഴുള്ളപ്പോ പിന്നെ എങ്ങനെ ശാന്തി വരാനാണ്? പാചകക്കാരൻ അകത്തണ്ടാവിളക്കിയാൽ മതി, അല്ലാതെ എനിക്ക് തിളക്കണ്ട. പിന്നെ നിങ്ങൾ എല്ലാവരോടും കൂടി എനിക്കൊരു നഗ്ന സത്യം കൂടി പറയാനുണ്ട്. എന്ത് നഗ്ന സത്യമാണ് കേണലപ്പ? പറയൂ. ആദ്യത്തെ പന്തിക്ക് തന്നെ എന്നെ ഉണ്ണാനിരുത്തണം. ഷുഗർ ഉള്ളതാ, വയറ് കത്തുന്നു. അല്ലപ്പ, ഈ ചെവിയിൽ എന്താ? എന്റെ സുഹൃത്ത് ഗൾഫിൽ നിന്നും കൊണ്ടുവന്ന കൂടിയ ഒരു ശ്രവണ സഹായി. ഇപ്പോൾ എന്തു പറഞ്ഞാലും വ്യക്തമായി കേൾക്കാം. അത് കൊള്ളാം. ഇത് ഏത് കമ്പനിയുടെ? സമയം 10 മണിയാകാൻ 10 മിനിറ്റ്. ഉഗ്രൻ ശ്രവണ സഹായി. രുദ്രൻ മരിച്ചിട്ട് ഇന്ന് 3 ആയി. കൊള്ളാം. എലിയെന്ന് പറഞ്ഞാ പുലിയെന്ന് കേട്ടിട്ട് വലിയെന്ന് പറയുന്ന ആളാ. ഒരു കോൾ വരുന്നുണ്ട്, ഒരു മിനിറ്റ്. ഹലോ, എന്താ വരൂലെന്നോ? ഈ മുഹൂർത്ത സമയത്ത് നിങ്ങൾ വരൂലെന്ന് പറഞ്ഞാൽ ഞങ്ങൾ എന്തോ ചെയ്യും? എന്റെ ദൈവമേ, ഞാനിവിടെ എല്ലാ കാര്യങ്ങളും ഏറ്റും പോയി. ഇതാകപ്പാടെ കുഴഞ്ഞല്ലോ. എന്തു പറ്റി? പ്രൊഡക്ഷൻ കൺട്രോളർ. എന്താ എന്ത് പറ്റി എന്ന് പെട്ടെന്ന് പറയൂ. അത് അത് നമ്മുടെ 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 എന്താണെങ്കിലും പറഞ്ഞു തൊല. കർമ്മം ചെയ്യാൻ നേരത്തെ ശാന്തി വരില്ലെന്ന്. ചതിച്ചല്ലോ പ്രൊഫസർ കൈലാസനാഥ. എന്റെ മകളുടെ കല്യാണത്തിന് ആക്രമം ചെയ്യാൻ, അയ്യോല്ല, കർമ്മം ചെയ്യാൻ ആരുണ്ട്? പ്രൊഡക്ഷൻ കൺട്രോളർ, ഒന്ന് കൺട്രോൾ ചെയ്താൽ നന്ന്. ഇനി എന്താണ് ഒരു പോം വഴി? ഞമ്മളുണ്ട്, ഗഫൂർ കാ ദോസ്ത്, അങ്ങനെ ഒരു പേരും കൂടി നമ്മക്കുണ്ട്. പ്രൊഫസർ ഗഫൂർ കാ ദോസ്ത്, നിങ്ങളെ കൊണ്ട് എങ്ങനെ പറ്റും? ഈ മരക്കാശേരി മന നിങ്ങൾ കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടില്ല. അവിടുത്തെ ബ്രഹ്മദത്തൻ നമ്പൂതിരിപ്പാടിന്റെ താവയിൽ ഒരാളാണ്. താഴെ മാത്രമേ വഴിയുള്ളൂ, മേളിലെങ്ങും വഴിയില്ലേ? അല്ലല്ലോ പടച്ചോനെ, ഇത് വലിയ പുലിവാലായല്ലോ. ഈ താവഴി എന്ന് പറഞ്ഞാല് അമ്മ വഴി. പുള്ളിക്കാരൻ നല്ലൊരു നമ്പൂതിരിയാ, അതാണ് വാവു നമ്പൂതിരി. എന്നാ പിന്നെ സമയം കളയാതെ ആ നമ്പൂതിരിയെ വിളിക്കൂ. എന്നാ പിന്നെ നോം ഇപ്പൊ തന്നെ വിളിക്ക. കർമ്മത്തിന്റെ വല്യ തിരക്കായിരിക്കും പുള്ളിക്ക്. ബ്രഹ്മചാരിണ സ്വാഹ.
ഹലോ ബാബു ആണോ? ആ ബാബു ആണ്. എന്തേക്കാ? എടാ ഹിമാറ നല്ലൊരു കോള് വന്നിട്ടുണ്ട്. എന്ത് കോള്? ഇയൊരു നമ്പൂരിയാ. ഇതൊരു കർമ്മത്തിന് വേണ്ടിയാണ് ഇപ്പൊ എന്നെ വിളിച്ചത്. എടാ കൂടെ പറ്റുന്നത് വാടാ. കൈ നിറയെ കായിട്ടുള്ള ഒരു ഏർപ്പാടാ. കൈ നിറയെ കാശ് കിട്ടുമെങ്കിൽ ഞാനിതാ എത്തി. ഒന്നും പേടിക്കണ്ട, കർമ്മം ചെയ്യാനുള്ള ശാന്തി ഇപ്പത്തു. അതെ, കാര്യങ്ങളൊക്കെ റെഡിയല്ലേ? ചെറുക്കനും കൂട്ടരും ദാ എത്തി. അല്ല, ഈ ചെറുക്കന് പ്രൊഫസർ അച്ഛനില്ലേ? അയ്യോ എന്റെ മുത്തശ്ശ, സിനിമാക്കാർക്ക് അച്ഛനല്ലോ, അമ്മയല്ലേ പ്രധാനപ്പെട്ടത്. അതുകൊണ്ട് അമ്മേ എന്ന് വിളിച്ചാലേ ചെറുക്കന്റെ അമ്മ വരും. എന്നാൽ അമ്മേ എന്നൊന്ന് വിളിച്ചേക്കാം. അമ്മേ. ഒട്ടും താമസിക്കണ്ട, കല്യാണ കർമ്മത്തിലേക്ക് കടക്കാമല്ലേ. അല്ലേ, അതൊക്കെ അവിടെ നിക്കട്ടെ. ആദ്യം ശ്രീധരത്തിന്റെ കാര്യം പറ. അത് തന്നിട്ട് മതി ബാക്കി ചടങ്ങുകളൊക്കെ. അമ്മ സീരിയലുകാരുടെ അനുഗ്രഹത്തോടെ 7:30 പരസ്പര ബന്ധമില്ലാതെ ശ്രീധനം കൈമാറും. അതും കൈലാസനാഥന്റെ മുമ്പിൽ വെച്ച്. മതി, അത് കേട്ടാ മതി. അവസാനം എന്റെ വായിരിക്കുന്ന കേക്കരുത്, പറഞ്ഞേക്കാം. ഇടയ്ക്കെന്താ ഒരു എറർന്ന് കേട്ടത്? ഞാൻ പറഞ്ഞില്ലേ ചെറുക്കനും കൂട്ടരും ന്യൂ ജനറേഷൻ ആണെന്ന്. അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ഈ ശബ്ദം സഹിച്ചേ പറ്റൂ. വേറൊരു കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ അത്തിമുറ്റം തറവാട് 24 hours ലൈറ്റപ്പ് ചെയ്തിട്ടിരിക്കുക. ജൂനിയർ ആർട്ടിസ്റ്റുകളെ മുട്ടിയിട്ട് നടക്കാൻ വയ്യ. ജൂനിയർ ആർട്ടിസ്റ്റുകളെ ആ ബന്ധുക്കളെ, ഇവരെല്ലാം കൂടി ഇവിടെ വന്ന് ഇങ്ങനെ തിങ്ങി നിറഞ്ഞു നിന്നാ ഞാൻ എങ്ങനെ സീൻ പ്ലാൻ ചെയ്യും? സീൻ പ്ലാൻ ചെയ്യാൻ? ആ സീൻ പ്ലാൻ ചെയ്താലല്ലേ എനിക്ക് റിലാക്സ് ചെയ്ത് ഷോട്ട് എടുക്കാൻ പറ്റൂ. പെണ്ണിന്റെ സെൻസറിങ് കഴിഞ്ഞെങ്കിൽ അവളെ അങ്ങ് റിലീസ് ചെയ്യേ. എനിക്ക് കാത്തിരിക്കാൻ വയ്യ. വന്നപ്പോ തൊട്ട് തുടങ്ങിയതാ ഈ ചെറുക്കൻ ഇങ്ങനെ പടം റിലീസ് ചെയ് പടം റിലീസ് ചെയ്. എന്താ ഇവൻ ഇങ്ങനെ? ഈ പയ്യന്റെ ആവേശം കണ്ടിട്ട് ഈ സിനിമ ആദ്യ ദിവസം തന്നെ പൊട്ടാനാ ചാൻസ്. എല്ലാവരുടെയും ശ്രദ്ധക്ക് കർമ്മം ചെയ്യാനുള്ള ശാന്തി എത്തിയിട്ടുണ്ട്. ബാബു നമ്പൂതിരി എവിടെ? ോ ഉണ്ടോ ഇല്ലേ? ആ ഇനി കർമ്മത്തിലേക്ക് കടക്കാം. ചെറുക്കൻ അങ്ങോട്ട് മുന്നോട്ട് വരിക. ആ പവിത്രം അങ്ങോട്ട് വളച്ചു കെട്ടുക. പവിത്രം വളച്ചു കെട്ടിയതാണോ എന്നറിയില്ല, പക്ഷേ പവിത്രം കെട്ടിയതാ. ഹായ് ചുമ്പാ, അതല്ല ഗർഭപുല്ല്. ഗർഭമുള്ളത് കൊണ്ടാണല്ലോ പുല്ലും കെട്ടിയത്. ഹായ് ഗർഭമല്ല, അത് കല്യാണം കഴിഞ്ഞിട്ടല്ലേ. ഇത് ഗർഭപുല്ല് ഗർഭപുല്ല് ഗർഭപുല്ല്. അത് ഇങ്ങോട്ട് എടുക്കാൻ, ഇടത്തെ മോതിര വിരൽ അങ്ങോട്ട് അണിയാ. അണിഞ്ഞ് ഇനി കൈയടിച്ച് കാക്കയെ അങ്ങോട്ട് വിളിക്കുക. അതെ നമ്മള് റെഡിയാ. എന്നെ നമ്മള് വിളിച്ചത്? ഹായ് എന്റെ പൊന്ന് കാക്ക, നിങ്ങളല്ല കാക്കയെ വിളിക്കുക. Claps, hands of Kaka. അവൻ വരികയാണ്, അവൻ രജത്തിലേറി വരികയാണ്. ഹല്ലേലൂയ സ്തോത്രം. അവൻ എഴുന്നള്ളിക്കൊണ്ടിരിക്കുന്നു. ഒരു കാര്യം ഞാൻ പറയുകയാണ്, സിയോണല്ല ഞാനാണ് മണവാളൻ. അവളുടെ അല്ല അവളുടെ വരവിനെ കണ്ടാണ് ഞാൻ ഇരിക്കുന്നത്. അവളെ വിളിക്കൂ, അവളെ വിളിക്കൂ, കൃഷ്ണനാണ് അവളെ വിളിക്കൂ. നിർത്ത്. താനെന്ത് കോപ്രായമാണോ ഈ കിടന്ന് കാണിക്കുന്നത്? കർമ്മം മാറി, ജാതി മാറി, മതം മാറി, എല്ലാം മാറി. പുല്ലേ, അതെന്നാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനൊരു സുവിശേഷ യോഗം കഴിഞ്ഞിട്ടാ ഇങ്ങോട്ട് വരുന്നത്. യോഗമോ? സുവിശേഷ യോഗമല്ല, കരയോഗം. അയ്യോ ചോദ്യം ചെയ്ത് എല്ലാം തെറ്റിക്കാതെ കൺവെൻഷൻ കൺവെൻഷൻ. എന്റെ മകളുടെ കല്യാണം നടത്താനാണ് ഈ ബലിക്കാക്ക നിങ്ങളെ വിളിച്ചത്. കല്യാണമായിരുന്നല്ലേ. അയ്യോ ഞാൻ ഈ കർമ്മം ചെയ്തോളാ സ്വാമി. പെണ്ണിനെ ഇങ്ങോട്ട് ഇറക്കുക. ഇറക്കാൻ എന്തുവാ, പെണ്ണ് തെങ്ങിന്റെ മണ്ടയിലാന്നോയിരിക്കുന്നേ. അയ്യോടി ഇത് കേട്ടോ. പ്രൊഫസർ ജയന്തി കല്യാണ പെണ്ണിനെ കൊണ്ടുവരൂ. തൃശൂർ പൂരം പോലെ അങ്ങോട്ട് നന്നായിട്ട് അങ്ങോട്ട് കൊഴുക്കട്ടെ.
നമ്മുടെ കല്യാണത്തിന്റെ സെലിബ്രിറ്റി എത്തി, ഷാരൂഖ് ഖാൻ. നല്ല പവന്റെ നിറം ഇല്ലോടി. ആഖേ ഖുലി ഹോ യാ ഹോ ബൻ, ദീദാര് ഉൻകാ ഹോതാ ഹേ, കൈസേ കഹൂ മേ ഓ യാരാ, യേ പ്യാര് കൈസേ ഹോതാ ഹേ. ഇപ്പോഴാണിത് കറക്റ്റ് ആയത്. ദിൽവാലെ ദുൽഹനിയ ലേ ജായെങ്കിൽ മണ്ണും ചാരുന്ന പൊണ്ണും കൊണ്ടുപോയിന്ന്.